ഈ പ്രസവ സമയത്ത് ഈ മുഖത്തിന്റെ ഇത്ര കുറഞ്ഞ സ്ഥലത്ത് പല രൂപത്തിലുള്ള വൈകല്യങ്ങൾ ജനിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ചികിത്സിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട് തൃശ്ശൂർ, ഒരുപാട് പഴക്കമുള്ള ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ നിങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോണം. പിന്നെ നിങ്ങൾ അൽഹംദുലില്ലാ നിർത്തൂര, ആ ഹോസ്പിറ്റൽ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയാൽ ആ ഹോസ്പിറ്റലിന്റെ ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഇരിക്കണതാ ഇങ്ങനെ ഇരിക്കണ ഇതിങ്ങനെ ഒരു വാർഡ്, ഇങ്ങനെ ഒരു വാർഡ്, ഒരുപാട് വാർഡുകളായിട്ട് വലിയ ഹോസ്പിറ്റലാ. എന്റെ ഒക്കെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഗതി ഒന്നും കണ്ടാലും ഞാൻ അങ്ങനെ ഒരു കരച്ചിൽ വരാത്ത ആളാണ്. ഇങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ആകുമ്പോഴത്തിനാണ് കാര്യം, നേരാണോ അല്ലേ എന്നുള്ള വരും ഒരു കരച്ചിൽ വിൽക്കാൻ വരും. ആ ഞാൻ നാളെ എന്റെ കുടുംബത്തിനൊരാൾ ഗൾഫ് പോകണ്ട, ഇളയമ്മന്റെ മകൻ, അപ്പൊ അവർക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു, ഞാൻ കുറച്ച് വൈകി എത്താം. അപ്പൊ ഇളയമ്മ ചോദിച്ചു, എവിടെയും നിജ്ജ്? ഇളയമ്മക്ക് എന്ത് കൂറ്റം പാറുസ്താദ? അപ്പോ എവിടെയും നിജ്ജ് ഇത് വരെ ആണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ മകൻ ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ ബുങ്ങിപ്പൊട്ടി കരയാ അങ്ങനെ ഒക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇളയമാനോട് പറഞ്ഞു, ഞാൻ കരച്ചിൽ വരാൻ വേണ്ടി കാത്തതേനെയാണ്. അപ്പോ ഇനി വന്ന് കിട്ടണ്ടേ, എന്തെങ്കിലല്ലേ കരയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനങ്ങനെ ഒരു വേഗത്തിൽ കരയണ ആളല്ല, പക്ഷേ ആ എലൈറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വാർഡക്കാണ് കേറിയിട്ട് ഇങ്ങനെ തിരിച്ചു പുറത്തിറങ്ങിയപ്പോഴേക്ക് എന്റെ കന്തൂറ മുഴുവനും നനഞ്ഞുപോയി. അത്രയധികം ഞാൻ കരഞ്ഞുപോയി. ഞാനിങ്ങനെ വിചാരിച്ചു, അൽഹംദുലില്ലാ എന്ന് പറയാത്തവരെ മുഴുവനും ഒന്ന് ഇവിടെ കൊണ്ടുവരണം. ഞാനങ്ങനെ പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. എന്താ സംഗതി? ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ മൂക്ക് എങ്ങനെയാണെന്ന് അറിയോ? ആ കുട്ടിയുടെ മൂക്ക് ഈ പാലുണ്ടല്ലോ, മൂക്കും ചുണ്ടും തമ്മിൽ ഘടിപ്പിക്കുന്ന ഈ പാലം ഇതില്ല. എന്നിട്ട് മൂക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുക, മൂക്ക് പൊന്തിയിട്ട് മൂക്കിന്റെ ഈ രണ്ട് തട്ടങ്ങനെ പൊന്തി നിന്നിട്ട് വലിയ മൂക്ക്, കണ്ടാൽ പേടിയാകും. ആ കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ച ഈ രണ്ട് മൂക്കുമൊക്കെ മാത്രമേ കാഴ്ച ഉണ്ടാവുള്ളൂ, വേറെ ഒടുക്കും കാണൂല. ഇനി ആ കുട്ടിക്ക് മൂക്ക് കീപ്പെട്ട് കൊണ്ടുവന്ന് അതിനെ കാഴ്ച ശരിയാക്കി എടുക്കുമ്പോഴേക്ക് 7 വയസ്സിന്റെ ഇടക്ക് 30 ഓപ്പറേഷൻ ചെയ്യണം. നമുക്കാർക്കും അള്ളാഹു അങ്ങനത്തെ ബുദ്ധിമുട്ട് തന്നിട്ടില്ലല്ലോ എന്നാ പറയും അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കട്ടിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട്. ആ കുട്ടിക്ക് എന്താ സുഖം? ആ കുട്ടിന്റെ ചുണ്ട് ഇങ്ങനെ താന്നിട്ട് ഇവിടെ താടിന്റെ താഴെ ഇവിടെയാണ് ചുണ്ട് നിൽക്കുന്നത്. അപ്പൊ ആ കുട്ടി ഒരിക്കലും തൊള്ള കൂട്ടാൻ കഴിയൂല, ചുണ്ട് അത്ര തന്നിട്ടാ കിടക്കണം. അങ്ങനെ നിൽക്കുക എപ്പോഴും. ഓ, 20-18 വയസ്സായിരിക്കുന്ന ഒരു മുഅല്ലിമിന്റെ ഭാര്യ, ഒരു മുഅല്ലിമായ സഹോദരന്റെ ഭാര്യ, ആ ചെറുപ്പക്കാരത്തിയായ പെണ്ണ് ഈ കുട്ടിനെങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന രംഗം കണ്ടാൽ ആരും കരഞ്ഞുപോകും. 19-20 വയസ്സ് തോന്നിക്കുന്ന ഒരു പെണ്ണ് തനിക്ക് ജനിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദയനീയമായി നോക്കിയിട്ട് നിൽക്കുന്ന ഒരു രംഗം, അതൊരു വല്ലാത്തതാണ്. ഇനി ആ കുട്ടിയുടെ ചുണ്ട് ചിറി നമ്മളെ പോലെ സാധാരണ അവസ്ഥയിലേക്ക് കയറ്റി 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 കൊണ്ടുവരണമെങ്കിൽ 8-9 വയസ്സ് പൂർത്തിയാകുന്നതിനിടയ്ക്ക് 24 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യണം. അല്ലാഹു തആല അങ്ങനത്തെ ബുദ്ധിമുട്ട് നമുക്ക് തന്നിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓർത്തു നോക്കണം നമ്മൾ. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കുട്ടികൾക്ക് രൂപം നൽകുമ്പോ, പ്രസവിച്ചു വീഴുന്ന സമയത്ത് ഏതെല്ലാം തരത്തിൽ ജനിക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനത്തെ ഒരു ജന്മം നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടില്ല. എന്നാ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഗർഭാശയത്തിൽ വെച്ച് നമുക്കത് നൽകാതിരുന്നത് നമ്മുടെ ഗുണം കൊണ്ടും മറ്റുള്ളവർക്ക് അത് നൽകിയത് അവരെ ദോഷം കൊണ്ടുമാണോ? ആണോ? കണ്ണിന് കാഴ്ചയില്ലാതെ ഒരു കുട്ടി ജനിച്ചു, കണ്ണിന് കാഴ്ചയോടുകൂടെ നമ്മളും ഒക്കെ ജനിച്ചു. നമ്മക്ക് കണ്ണിന് അല്ലാഹു തആല കാഴ്ച തന്നത് നമ്മളൊക്കെ ഗർഭാശയത്തിൽ വെച്ച് വലിയ സ്വാലിഹായ അമൽ ചെയ്തിട്ട ആണോ? മറ്റേ കുട്ടിക്ക് കണ്ണിന് കാഴ്ച കൊടുക്കാതിരുന്നത് ഓൻ ഗർഭാശയത്തിൽ വെച്ച് വല്ല തോന്നിയാസവും ചെയ്തിട്ട അല്ല. പിന്നെന്തിനാണ്? 10,000 ആളുകൾക്ക് കണ്ണ് നൽകിയപ്പോൾ ഒരാളെ കണ്ണില്ലാതെ പടച്ചത് നമുക്കല്ലാഹു നൽകിയിരിക്കുന്ന കണ്ണാകുന്ന നിഅമത്തിന് എത്ര വിലയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്.